प्राशं एक बच्ची कहिना प्राशं डीमोनेटाइजेशन कारणा पापा मम्मी के कई अंज पैसा इलायनु ओ अंगने ना कहिना प्राशं वो आड़िचु पोलिचु कारणम പപ്പയുടെ കയ്യിൽ പൂത്ത ദുബായ് പണമുണ്ടായിരുന്നു. ഈ പ്രാവശ്യവും ഞങ്ങൾ അടിച്ചു പൊളിക്കും. പിള്ളേർക്ക് വരെ ക്രിസ്മസ് പണം കൊണ്ട് അടിച്ചു പൊളിക്കുന്ന ഒരു ഉത്സവമാണ്. പറഞ്ഞിട്ടെന്താ, പിള്ളേർ വീട്ടിലിരിക്കുന്നവരെയല്ലേ കണ്ടു പഠിക്കുന്നത്. സമ്പത്ത് ധനമാണെന്ന് കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഒരുത്തൻ പേപ്പറും വായിച്ചോണ്ട് അവന്റെ വായന കണ്ടാൽ ഇപ്പോ IAS പരീക്ഷ എഴുതി പാസ്സാകുന്ന രീതിയിലാണ്. കേട്ടോടാ പിള്ളേർ പറയുന്നത്, എന്റെ ദൈവമേ. അത് പക്ഷെ നമുക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒക്കെ ക്ലോസ് ആയി പോകും. ഈ ഗവൺമെന്റ് വന്ന പിന്നെ ആധാർ കാർഡ് പാൻ കാർഡിലോട്ട് ചേർക്കണം, പിന്നെ ഫോണിലോട്ട് ചേർക്കണം, പിന്നെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ചേർക്കണം. എല്ലാം ചേർത്ത് ചേർത്ത് മടുക്കും. ഇനി എന്തൊക്കെ ചേർക്കേണ്ടി വരുമോ ആവോ. എന്ത് എവിടെ ചേർത്താൽ എന്താ, മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ലിങ്കിങ്ങോ ചേർച്ചയോ ഇല്ല. കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പും പോലാണ്. അതൊക്കെ പോട്ട്, യേശുവോട് ചേരുവാനോ അല്ലെങ്കിൽ ചേർക്കുവാനോ ആർക്കും ഇവിടെ സമയമില്ല. അതിന് ഒരു SMS പോലും വരില്ല. അഥവാ വന്നാൽ തന്നെ ആ SMS റിസീവ് ചെയ്യാൻ ഒരു ആളുമില്ല. റെഡി ആയോടി ഇപ്പൊ ജീവൻ വെച്ച
റെഡിയായോ? ഇല്ല. അപ്പോ ബീഫ് റെഡിയായി എന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങളെ ഒന്ന് എണിപ്പിക്കാൻ പറഞ്ഞതല്ലേ. നിങ്ങളുടെ ആഹാരം ബീഫാണല്ലോ. ബീഫ് തിന്നിട്ട് പിന്നെയും പോത്തുപോലെ കിടന്നുറങ്ങാനല്ലേ. ഇച്ചായ, ഈ പ്രാവശ്യം കൊറേ ഷോപ്പിംഗ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കൊച്ചിന്റെ പുതിയ ഉടുപ്പ് വാങ്ങിക്കണം. ക്രിസ്മസിന് വീട്ടിലേക്കുള്ള കൊറേ ആഹാര സാധനങ്ങൾ മേടിക്കണം. ഇച്ചായനും പുതിയ ഷർട്ടും പാന്റും വാങ്ങിക്കണം. അപ്പോ നീ ഒന്നും മേടിക്കില്ലേ? അത് എന്താ ഇച്ചായ അങ്ങനെ പറഞ്ഞത്? എനിക്കും മേടിക്കണം. അതുകൊണ്ടല്ലേ ഞാൻ ഇച്ചായനും ഷർട്ടും പാന്റും ആദ്യം പറഞ്ഞത്. ഓഹോ, സമ്മതിക്കണം പിന്നെ. മിടുക്കിയാണ് നീ. ഇത്രയും നേരം ഉറങ്ങിയില്ലേ? ഇനി പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പാട്ടങ്ങോട്ട് പാടിക്കേ. ഞാനോ നമ്മുടെ മക്കളായോണ്ട് പറയോ, അവർക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവര് തിരിച്ച് വേറെ പാട്ട് പാടും. പാടണോ? അപ്പോ പാടില്ലേ? പാടാം പാടാം. ഇപ്പൊ പാടില്ലെങ്കിൽ പിന്നെ രാത്രി മൊത്തം ഇവളുടെ പാട്ട് കേൾക്കേണ്ടി വരും. പാടിയേക്കാം. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കാം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Yes, this is the message of Christmas. Let our celebration this year reflect the true meaning of Christmas, with Christ being the focus and his love reflecting in our lives.